നമുക്ക് നല്ല അടിപൊളി പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്നും അത് കഴിച്ച് നോക്കാം. നമ്മളാദ്യം തലേന്ന് തന്നെ ചോറെടുത്ത് അത് വെള്ളമൊഴിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കാന്താരിയും ഇങ്ങനെ ചതച്ചെടുക്കണം. എന്നിട്ട് അതിലിട്ട് ഒരു ദിവസം ഇങ്ങനെ അവിടെ ഇരിക്കണം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എടുത്ത് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ, പച്ചമുളകല്ല നമ്മുടെ കാന്താരി മുളക്, നല്ല എരിയുള്ള കാന്താരി മുളകാണ് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത്. നല്ലപോലെ നല്ലപോലെ ഇടിച്ച് എല്ലാം ചതയണം. എല്ലാം ജസ്റ്റ് ചതഞ്ഞാൽ മതി. ചതച്ചതെടുത്ത് നമുക്കതിനകത്തേക്കിടണം. പഴങ്കഞ്ഞിക്കകത്തേക്ക് ഇട്ടിട്ട് ഒരു ദിവസം അവിടെ മാറ്റി വെക്കണം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എടുക്കുമ്പോൾ ആ ടേസ്റ്റ് സൂപ്പറാണ്. നല്ല ഹെൽത്തിയാണിത്. അപ്പം നമ്മുടെ പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ നല്ല സൂപ്പറായിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മുട്ട വറുത്തതും കാന്താരി അച്ചാറും പിന്നെ തീയലും ഉണക്കക്കൊഞ്ചി തീയലും മോരും പിന്നെ കൊണ്ടാട്ടം മുളകും പിന്നെ മാങ്ങാച്ചമ്മന്തി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു അടി കഴിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആദ്യം കുറച്ച് ചോറെടുത്ത് പഴഞ്ചോറെടുക്കാം. ഒരു കറിച്ചട്ടി തന്നെ എടുക്കണം. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. കറിച്ചട്ടി കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു പഴമ. അപ്പോൾ അതുപോലെ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേണം കഴിക്കാൻ. ഇതെല്ലാവരും ഇങ്ങനെ കൂട്ടി കുഴച്ച് ഇരുന്ന് കഴിക്കണം. എന്ത് ടേസ്റ്റാണെന്നറിയോ. വല്ലപ്പോഴുമൊക്കെ രാവിലെ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന്. നല്ല കട്ട തൈരൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിച്ച് കഴിക്കാം. നമുക്ക് നല്ല ടേസ്റ്റി ഫുഡാണ്, നല്ല ഹെൽത്തി ഫുഡാണിത്. എല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എല്ലാവരും ആരോഗ്യം നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് തൊട്ടുമുകളിലായി കാണുന്ന ഓൾ എന്നുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ.